ഹായ്, ആണ് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ പുറത്തുണ്ടായിരുന്ന അക്വറിയം ഉണ്ടല്ലോ, അതെടുത്തിട്ട് നമ്മൾ മറൈൻ അക്വറിയം ആക്കാൻ പോവാണ്. നമ്മൾ ഒരുപാട് അക്വറിയങ്ങൾ പൊട്ടിക്കൽ കഴിഞ്ഞു, ഒരുപാട് മീനിനെ കൊല്ലൽ കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടിയാണ്, അടുത്ത മീനിനെ കൊല്ലാൻ പോവാണ്. മറൈൻ അക്വറിയമാണ് പരിപാടി. അപ്പോൾ നമ്മുടെ അക്വറിയം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലത്തെ എല്ലാ മീനുകളും ചത്തു. അത് തീരുമാനമായി കിട്ടിയപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ ഈ അക്വറിയം ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ അക്വറിയം അടിപൊളിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിലത്തെ പിന്നെ മീനുകളൊന്നും ചാവുന്നില്ല, കാരണം ഇതിൽ ക്രാഫിഷ് ആയിരുന്നു. ഒരെണ്ണം ചത്തു ക്രാഫിഷ് വലുത്, ബാക്കിയുള്ളതൊക്കെ ഇതിലുണ്ട്. ഇത് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ പക്കായിട്ട് നടക്കുന്നുണ്ട്. കല്ലിൻ്റെ മേലെ കിടക്കുന്ന വെള്ളം ഒഴുകി ഇറങ്ങുന്നു, നല്ല സൗണ്ടിൽ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇത് സക്സസ് ആയിട്ട് നല്ലപോലെ പോകുന്നുണ്ട്. നമ്മുടെ ക്രാഫിഷ് എല്ലാം ഇരിക്കുന്നുണ്ട്. ഇത് നല്ല സൈസുള്ള വലിയൊരു ക്രാഫിഷ് ആട്ടാ. അയ്യോ, ഇവൻ കഴിക്കുന്നത് നമ്മുടെ വേറൊരു ക്രാഫിഷിനെ കൊന്നിട്ട് അതിനെ പിടിച്ചിട്ടാണ് തിന്നണത്. നോക്കിയേ, നമ്മുടെ നല്ലത് വേറൊരു ക്രാഫിഷിനെ കടിച്ച് തിന്നണവൻ. അടി പൊളി. ഇപ്പോൾ ഇവരനൊക്കെ ഇതൊന്ന് മാറ്റേണ്ടി വരും, കുഞ്ഞുങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അത്യാവശ്യം നല്ല സൈസുള്ളൊരു ക്രാഫിഷാണ് കേട്ടോ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തല്ലിക്കൊന്ന് അവൻ കഴിച്ചു. അവൻ്റെ ഫീമെയിലൂടെ ഉണ്ട്. ഇതായത് ഇത്ര സൈസുള്ളൊരു കുഞ്ഞിനെയാണ് അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ച് കഴിച്ചേക്കണവൻ. നല്ല സൈസുള്ളൊരു ക്രാഫിഷിനെയാണ് അവൻ കഴിക്കുന്നത്. ഇനിയിപ്പോൾ അവരൊക്കെ മാറ്റണം. ഇനി പാരൻസിനെ മാത്രം സെപ്പറേറ്റ് ഇടണം, അതപ്പോൾ നടക്കുള്ളൂ. ഇതിൽ ഒരുപാട് ക്രാഫിഷുകളുണ്ട്, ഒക്കെ വലിയ മീനുകളായിക്കണ്, വലിയ ഫിഷുകളായിക്കണ്, നല്ല സൈസൊക്കെ ഉള്ളത്. നമ്മൾ ഫീഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് കൊടുത്തിരുന്നതാണ്, പക്ഷെ എന്താണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ല. ചിലപ്പോൾ തല്ലുകൂടിയിട്ട് ചെയ്യണതായിരിക്കും. ഇപ്പം ഉണ്ടായി ഇത്രയും സൈസ് ഉണ്ടായിരുന്നു, ഇപ്പം കടിച്ച് തിന്നണത്. എന്തായാലും നമ്മുടെ ഇതിപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ ആ മറൈൻ അക്വറിയം സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മറൈൻ അക്വറിയത്തിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ മറൈൻ അക്വറിയത്തിൽ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട്, കുറച്ച് മണൽ ആദ്യമിട്ടിട്ട് നമ്മൾ കല്ലുകൾ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കല്ലുകളൊക്കെ വീഴുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് മണൽ, നമ്മുടെ ഓൾറെഡി കുറച്ച് മണലുകളുണ്ടാവും. നമ്മൾ ഒരു പക്ഷേ രണ്ട് മൂന്ന് തവണ നമ്മൾ മറൈൻ അക്വറിയം സെറ്റ് ചെയ്യാൻ നോക്കിയതായിരുന്നല്ലോ. അപ്പോൾ അന്ന് അക്വറിയം പൊട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പറ്റിയില്ല. അപ്പോൾ അന്ന് അതിന് കുറഞ്ഞ മണലുകളും കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പം നമ്മൾ അതേ കല്ലുകൾ തന്നെ വെച്ചിരിക്കുന്നത്, കുറച്ച് മണൽ എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇനിയും കുറേ മണൽ വേണം, കാരണം മറ്റത് നമ്മൾ ചെയ്യാൻ നോക്കിയത് ചെറിയ അക്വറിയത്തിലായിരുന്നു നമ്മൾ മറൈൻ അക്വറിയം സെറ്റ് ചെയ്യാൻ നോക്കിയിരുന്നത്. ഇതിപ്പോൾ നമ്മുടെ വലിയ അക്വറിയം കാലിയായപ്പോൾ എല്ലാം മീനും ചത്തപ്പോൾ നമ്മളത് മറൈൻ അക്വറിയം ആക്കി മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് വലിയ പണിയൊന്നും ഇല്ല, അത് ആക്കി മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാ സാധനങ്ങളും മുന്നേ കളക്ട് ചെയ്തതാണ്. പ്രോട്ടീൻ സ്കീമറും ഫിൽറ്ററും കല്ലും മണ്ണും എല്ലാം നമ്മുടെയൊക്കെ ഉണ്ട് ഓൾറെഡി, ഉപ്പും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി കടപ്പുറത്ത് പോയിട്ട് കുറച്ച് മണലും ഇതാണ് നമ്മുടെ സ്കീമറ്. അതൊന്നും കൂടി വലുതാക്കി എന്ന് മാത്രം, ചെറിയ സ്കീമറ് മാറ്റിയിട്ട് വലിയ സ്കീമറാക്കി മാത്രം. അപ്പോൾ നമ്മൾ ഇനി കടപ്പുറത്ത് പോയിട്ട് നമുക്ക് മണൽ എടുത്തുകൊണ്ടിരണം, വെള്ളം എടുത്തുകൊണ്ടിരണം, അത്രയേ ഉള്ള പണി. പിന്നെ നമുക്ക് മീനിനെ വാങ്ങണം. അതിലിപ്പോൾ വേറെ ഒന്നുമില്ല, കാരണം സ്കീമറൊക്കെ നമ്മുടെയൊക്കെ ഓൾറെഡി ഉണ്ട്, പഴയ സ്കീമറും. പിന്നെ ഒന്ന് രണ്ട് തവണ സ്കീമറൊക്കെ ഉണ്ടാക്കിയപ്പോൾ നമുക്കത് മനസ്സിലായി സ്കീമറിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു സ്കീമർ നമ്മൾ വീണ്ടും ഉണ്ടാക്കി. പിന്നെ നമുക്ക് ഫിൽട്രേഷൻ വേണം, ഒരു ഫിൽറ്റർ വേണം, പിന്നെ ഒരു ചെറിയൊരു വേവ് മെഷീനും വേണം, അത്രേ വേണ്ടല്ലോ. വേവ് മെഷീൻ്റെ ഒരു ചെറിയൊരു മോട്ടർ, വേറെ ഒന്നുമില്ല. ലൈറ്റിങ്ങും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. തൽക്കാലം ഈ ലൈറ്റ് തന്നെ മതി, നമുക്ക് ഈ ട്യൂബ് മതി. അപ്പോൾ നമുക്ക് വെള്ളം എടുക്കാൻ പോവാം. അങ്ങനെ നമ്മൾ കടപ്പുറത്ത് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കടപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അവിടുത്തെ ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ അഴിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കടപ്പുറത്ത് അവിടെ പെരുന്നാളിൻ്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ സാധനങ്ങളും ഇതൊക്കെ കൊണ്ടുപോവുകയാണ് ആൾക്കാർ. ഇവിടെ പിന്നെ പൊതുവേ ആൾക്കാരുള്ളൊരു കടപ്പുറമാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളവും മണലൊക്കെ എടുക്കാം. മണൽ എന്തായാലും കുറച്ച് വേണം. വെള്ളം നമ്മളൊരു ക്യാന് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് ക്യാനും എടുക്കാം. എല്ലാ പ്രാവശ്യവും വരുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കിട്ടാറുണ്ടായിരുന്നു ഇവിടുന്ന്, അതായത് കുളിക്കണവരും ഇതൊക്കെ ആയിട്ട്. ഇപ്രാവശ്യം ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ അതിലുള്ള സെറ്റായിട്ട് വന്നിരിക്കുന്നത് വെള്ളത്തിലിറങ്ങിയിട്ട് നമുക്ക് വെള്ളം നിറയ്ക്കണം. കാരണം നമ്മുടെ ക്യാന് എയർ പിടിക്കണ കാരണം അതവിടെ കൊണ്ടുപോകും, നമുക്ക് തിരയിലൊന്നും വെച്ചിട്ട് നിറയ്ക്കാൻ പറ്റില്ല. ഈ ക്യാനിലേ എയർ പിടിക്കും, എയർ പിടിച്ചിട്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റില്ല, തിര പോകുമ്പോൾ കൂടെ പോകും. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങി നിന്നിട്ട് വേണം ഈ ക്യാനും കഷ്ടപ്പെട്ടിട്ട് മുക്കണം. ഞാനും മായനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വെള്ളം മറക്കാനുള്ള പരിപാടികൾ നോക്കാം. അങ്ങനെ കടലിൽ നല്ല അടിപൊളി തിരമാലകൾ നല്ല രസത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. രാത്രിയാണെങ്കിലും കടലിലത്തെ തിരമാലകളൊക്കെ വെള്ള കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട്, നല്ല തിര വരുന്നത്. പക്ഷേ എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു തിര കുറച്ച് കൂടുതലായ പോലെ രാത്രി ആയതുകൊണ്ട് നല്ല ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത്, ഭയങ്കര ശക്തിയിലാണ് വരുന്നത്. നല്ല സൗണ്ടും രാത്രിയും ഒക്കെ കൂടിയിട്ട് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ നമുക്ക്. വെള്ളം മറക്കേണ്ട കാര്യം കുറച്ച് കഷ്ടപ്പാടാണ്, നമുക്ക് ഇറങ്ങി മറക്കാൻ പറ്റും തോന്നുന്നില്ല. കാരണം നല്ല സൗണ്ടിലും നല്ല ഉയരത്തിലും ഇതൊക്കെ ആയിട്ടാണ് അടിപൊളിയായിട്ട് തിര വരുന്നത്. കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നിന്ന് കാണുമ്പോൾ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ, വെള്ളം മറയ്ക്കാനുള്ളൊരു ധൈര്യമില്ല. ഇനിയിപ്പോൾ എങ്ങനെ മറക്കുക, നമുക്ക് എന്തെങ്കിലും നോക്കാം, ഇവിടെ എന്തെങ്കിലും വഴുപ്പുണ്ടോ നോക്കാം മറയ്ക്കാൻ വേണ്ടിയിട്ട്. അവസാനം വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ അങ്കക്കെട്ടൊക്കെ നോക്കി, ഒന്നും നടന്നില്ല. അവസാനം നമ്മൾ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ കണ്ടുപിടിച്ച് ഒരു ചെറിയൊരു കുപ്പിയുടെ ബോട്ടിലിൻ്റെ ഒരു പകുതി മുറിച്ച് കളഞ്ഞിട്ട്, പഴയ ബോട്ടിൽ മുറിച്ച് കളഞ്ഞിട്ട് അതിൽ മുക്കി കൊടുത്തിട്ട് നമ്മൾ ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിച്ചിട്ടാണ് നമ്മുടെ ബോട്ടിൽ നമ്മൾ മറക്കാൻ നോക്കുന്നത്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്, കാരണം ഇതിങ്ങനെ അറിയാച്ച് നമുക്ക് വീട്ടിൽ നിന്ന് വല്ല ബക്കറ്റോ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്തിട്ട് മറക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വരും ചെയ്ത്, ഇനിയിപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. കൂടെ ഇവിടെ കണ്ടു നിന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ സഹായിക്കാൻ വന്നിട്ടാണ്, ഒരു പയ്യനൊക്കെ നമ്മളെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മുടെ കൂടെ കൂടി വെള്ളം നിറച്ച് തരാനും ഇതിനൊക്കെ ആയിട്ട് അവർ ഈ ഭാഗത്തുള്ളവരാട്ടാം. നമുക്ക് ലാസ്റ്റ് എന്തായാലും അവരുടെ പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് വെള്ളം എങ്ങനെയെങ്കിലും നിറയ്ക്കേണ്ട പരിപാടി നോക്കാം. ഞാനും ആ പയ്യനും കൂടിയിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്യാന ഏതാണ്ട് നിറഞ്ഞു, ഏതാണ്ട് ഫുള്ളായി കിടക്കട്ടാ. എന്ത് പേര്? ഗൗസ്. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാണോ? അടുത്ത് തന്നെ അല്ലേ? ഇതൊക്കെ ആരാ ഫ്രണ്ട്സാ? എന്താ പേര്? മുഹമ്മദ് ജല്ലാഫ്. നിന്റെ? ഇസ്ലാമി. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ? ഇവിടെ തന്നെ വീട്. എന്തായാലും ടാങ്ക് ഉണ്ട് നമ്മുടെ ഇതിൽ വെള്ളം നിറച്ചെന്നതിന്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ട് ഏതാണ്ട്. നമ്മൾ കുറച്ച് മണലും നിറച്ചിട്ടാണ്, നമ്മൾ ചെറിയ മീനിനെ വാങ്ങിക്കൊണ്ടിരുന്ന കവറിൽ ഒരു 3 കവറും മണലും നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൽക്കാലത്തുള്ള ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതായിട്ട് വീട്ടിൽ പോകാം. ശരിക്കും നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ഇനി എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഒരു സീനുണ്ടാവും. കാരണം നമ്മുടെ കുറേ അക്കുറി പൊട്ടിയിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ മറിയണ അക്കുറിയൊക്കെ പൊട്ടിയിട്ട് ആകെ സീനായിരുന്നു. ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വീട്ടിലെത്തി നോക്കാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് മണൽ ഇട്ടിട്ടുണ്ട്, നമ്മുടെ കവറ് തുറന്നിട്ട് മണൽ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട്. എന്താ വെച്ചെങ്കിലും ആ ഉള്ളിലത്തെ ചെറിയ ഗ്യാപ്പുകൾ, താഴത്തുള്ള ഗ്യാപ്പുകളൊക്കെ ഉണ്ട് തൂർന്നോട്ട് വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ കല്ലുകൾ ഇങ്ങനെ കൂമ്പാരായിട്ട് നിൽക്കണതേ, അത് ആ മറ്റേ വേവ് മെഷീൻ്റെ മോട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട് കല്ലുകൾ. അപ്പോൾ അത് വീഴാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ അത് വീണിട്ട് അക്കുറത്തിൻ്റെ മേലെ ഗ്ലാസിൻ്റെ മേലെ തട്ടിയിട്ട് ഇനി അത് പൊട്ടാനൊരു സാധ്യത വേണ്ട വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇനി വെള്ളമാകുമ്പോൾ ഈ മണലൊക്കെ ഉണ്ട് ഇറങ്ങിപ്പോയിക്കും ഉള്ളിലേക്ക്. അപ്പോൾ അങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. നമുക്കൊന്ന് വെള്ളം ഒഴിക്കാനുള്ള പരിപാടി നോക്കാം.
എന്തായാലും ആരും കാണാതെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണ്. ഒന്ന് രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല. ഇതിപ്പോൾ ഒഴിക്കണ കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത അക്വേറിയം പൊട്ടിക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രി മെല്ലെ വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ പഴയ അക്വേറിയങ്ങളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ രണ്ട് പ്രാവശ്യം റെഡിയാക്കിയിട്ട് പൊട്ടിയ അക്വേറിയം. കണ്ടോ, അതിൻ്റെ ഗ്ലാസ് വീണ്ടും ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് വാങ്ങിയിട്ടൊന്നും കൂടി നോക്കണം. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് താഴത്തും മേലെയും ബെൽറ്റൊക്കെ ഇട്ടെടുത്തിട്ട് വേണം ഇതിനി നമ്മൾ ചെയ്യാൻ. നമ്മുടെ ഒന്ന് രണ്ട് ക്രാഫിഷുകൾ ചാടിപ്പോയിട്ടുണ്ട് അതിൽ. നമ്മൾ അതിൽ വെള്ളം കുറച്ച് കൂടുതലായി, പിന്നെ കല്ലുകളൊക്കെ ഉള്ളപ്പോഴേ അതിൻ്റെ മേലെ കൂടെ കയറിയിട്ട് താഴത്തേക്ക് ചാടിയതാണ് രാത്രിയിൽ. അപ്പോൾ അതൊന്ന് നോക്കണം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ചാവുന്നില്ല, അവരങ്ങനെ നടക്കുന്നുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് നോക്കണം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഒന്ന് തിരഞ്ഞു നോക്കി പിടിക്കാം നമുക്ക്. ഒരുത്തരം കിട്ടി, അവനിവിടെ നമ്മുടെ കോണിയുടെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ അവനെ പിടിച്ചിട്ടിട്ടുണ്ട്. ഇനിയും രണ്ട് മൂന്നാമത്തരം കാണാതായിട്ടുണ്ട്, അവരുടെ കൂടെ തിരയണം. അല്ലെങ്കിൽ കുറേ കഴിഞ്ഞ് ചത്തുപോകുള്ള അവിടെ കിടന്നിട്ട് ഇതാകുമ്പോൾ ഇപ്പോഴാണ് ശരിയിൽ ഒരു കുഴപ്പമില്ലാതെ കിട്ടും. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലൊക്കെ പോയിട്ടുണ്ടാവും. ഒരു പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ് അവരൊക്കെ നടന്നിട്ട് വരും. നമുക്ക് അക്വേറിയത്തിലേക്ക് വെള്ളം നിറയ്ക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മുടെ അക്വേറിയത്തിലേക്ക് വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാന് ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒഴിക്കലും നടക്കില്ല, നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ഇതാക്കലേ നടക്കുള്ളൂ. അല്ലാതെ ക്യാന് നല്ല വെയിറ്റാണ്, അപ്പോൾ അതായിട്ട് നല്ല ഒഴിക്കലും നടക്കില്ല നമുക്ക്. അപ്പോൾ എന്തായാലും ക്യാൻ്റെ ക്യാപ്പ് തുറന്നിട്ട് നമുക്കൊരു പൈപ്പ് ഇട്ടിട്ട് മെല്ലെ ഇതിലേക്ക് നടക്കാം. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കൊടുന്ന് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്, മണൽ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ ഉപ്പുവെള്ളം കൊടുത്തിട്ട് എന്താ ഈ പൈപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് നിറയ്ക്കുകയാണ് കേട്ടോ. ഇതായിട്ട് സുഖമാണ്. ജസ്റ്റ് അതിങ്ങനെ ആ ഒരു എൻഡ് എടുത്തിട്ട് നമ്മുടെ ക്യാനിലിട്ടിട്ട് ഇത് വെച്ചിട്ട് വെറുതെ ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ ക്യാനിലത്തെ വെള്ളം ഇങ്ങോട്ട് വരില്ല തുടങ്ങും. നമുക്ക് പഴയ പോലെ നമ്മൾ പൈപ്പ് ഇട്ട് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, ഇങ്ങനത്തെ ഒരു പൈപ്പ് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ വെള്ളം നിറയ്ക്കാണ്, ഇതിനൊക്കെ സുഖമാണ്. നമ്മളിങ്ങനെ വെച്ചിട്ട് എന്താ വെച്ചാൽ ഈ കല്ലിൻ്റെ ഇടയിൽ ഇനിയും കുറേ മണലുകളുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ മണലിലാക്കി കഴിഞ്ഞാൽ വീണ്ടും കലങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിറഞ്ഞോളും. അപ്പോൾ എന്തായാലും നമ്മുടെ അക്വേറിയം നിറയട്ടെ. ഇതുകൊണ്ട് നിറയൊന്നുമില്ല കേട്ടോ, ശരിക്കും നമുക്കൊരു മൂന്ന് നാല് ക്യാനെങ്കിലും കൊണ്ടുവരേണ്ടി വരും വെള്ളം. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ക്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നിറച്ചിട്ടാവാം ബാക്കി പരിപാടികൾ. കലങ്ങിയ വെള്ളം പോലെ വരുന്നിട്ട് കണ്ട, നല്ല കലക്ക വെള്ളം പോലെ വരുന്നത്. നമ്മൾ അക്വേറിയം നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഫുള്ള് നിറയില്ല, എന്തായാലും ക്യാനിലത്തെ വെള്ളം കഴിയാറാവുന്നുണ്ട്. നമ്മുടെ ഏതാണ്ട് അക്വേറിയത്തിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒക്കെ കലങ്ങിയ വെള്ളമായിട്ട് പോലെ തന്നെ നിൽക്കട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തിരമാലയിൽ നിന്ന് വെള്ളം എടുക്കുന്ന കാരണം ഇത്രയും കലങ്ങിയിട്ടുണ്ടാവുക. കുറച്ചുകൊണ്ട് ഉള്ളിൽ പോയിട്ട് എടുക്കണമെങ്കിൽ ഇത്രയും കലക്കുണ്ടാവില്ല. എന്തായാലും ക്യാനത് ആ പകുതിയോളമായിട്ടുണ്ട്, പകുതി വെള്ളം ക്യാനിലത്തെ കയറിയിട്ടുണ്ട്. ഇനി ബാക്കി കൂടി നിറയണം. ബാക്കി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പോയിട്ട് വെള്ളം എടുക്കണം. പക്ഷെ ഇന്ന് നടക്കില്ല, നമുക്ക് നാളെട്ടം പോയിട്ട് ഇനി വെള്ളം എടുക്കാം. അപ്പോൾ എന്തായാലും ഇത് സെറ്റാവട്ടെ. അപ്പോൾ ഈ വെള്ളം വെച്ചിട്ട് നമുക്ക് ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് വെള്ളം ക്ലിയർ ആവാനും പിന്നെ സ്കീമറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമുക്ക് നാളെ പോയിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം പോയിട്ടേറ്റം, നല്ല ചൂടാണ്, വൈകുന്നേരമായിട്ടും പോയിട്ട്
നമുക്ക് വീണ്ടും കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് വരാം. അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ട് നമുക്ക് വെള്ളം എടുത്തിട്ട് നമ്മുടെ അക്വേറിയം നിറയ്ക്കാം. നമ്മൾ ഉപ്പിട്ടിട്ട്, അതായത് സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഉപ്പുവെള്ളമാക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ഉപ്പ് പറഞ്ഞാൽ സാധാ നമ്മൾ പീടിയെന്ന് അങ്ങനെ ഉപ്പിട്ടിട്ട് കാര്യമില്ല. മറയണ വെള്ളം ആകുന്ന ഉപ്പുണ്ട്, അത് വേറെ വാങ്ങാൻ കിട്ടും മറയണ അക്വേറിയം ഷോപ്പുകളിലൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് അത് വാങ്ങിയിട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ഇതാക്കാൻ. പക്ഷേ അതെന്താ പ്രശ്നം വെച്ചെങ്കിൽ, നമ്മൾ ആ ഉപ്പിട്ടിട്ട് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് കുറേ ദിവസം ആ സ്കീമറും പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ തന്നെ വർക്ക് ചെയ്യിക്കണം. എന്നാലാണ് അത് ഡൈലൂട്ട് ചെയ്തിട്ട് കറക്റ്റായി 24 hours ആയിട്ടും വരികയുള്ളൂ വെള്ളം. ഈ കടലിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കുന്ന അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് ഒന്ന് സ്കീം ചെയ്ത് ഒന്ന് തെളിയിച്ച് അടിപൊളിയാക്കിയിട്ട് വെള്ളം നന്നായി തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിടാൻ പറ്റും. ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്യണ്ട, മറ്റേ ഒരു രണ്ടാഴ്ചയോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതിൽ ബാക്ടീരിയ ഒക്കെ ഫോമായി വന്ന് സമയം പിടിക്കും. ഇതാ ചെയ്തതിലെല്ലാം ഓൾറെഡി മീനും ഇതൊക്കെ ഉള്ള ഫുള്ളുള്ള ഒരു വെള്ളമല്ലേ, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. നമ്മുടെ വെള്ളം ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ ഫുള്ള് നിറഞ്ഞേക്കുന്നതല്ല, നമ്മുടെ ക്യാനിലുള്ള മൊത്തം വെള്ളം അതിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇനി അടുത്ത വെള്ളം കൊണ്ടുവരണം. എന്തായാലും ക്യാനും കാര്യങ്ങളും ഇരിക്കട്ടെ, നമുക്ക് ഫിൽറ്ററൊന്ന് റെഡിയാക്കണം. അപ്പോൾ അതിൻ്റെ ഫിൽറ്ററൊന്ന് നല്ലൊരു രീതിയിൽ നമുക്കൊന്ന് ഫിൽട്രേഷൻ ആ വെള്ളം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് ഫിൽറ്ററൊന്ന് സെറ്റ് ചെയ്യണം. എന്തായാലും ക്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് മൊത്തം കഴിഞ്ഞിട്ട് അതിൽ ഇത്തിരി വെള്ളം ഒന്നും ഇല്ല, അത് നമുക്ക് ഒഴിക്കാവുന്നല്ലോ. നമുക്ക് ഫിൽറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത് നമ്മുടെ അക്വേറിയത്തിൻ്റെ ഫിൽട്ടർ തന്നെയാണ്, നമ്മുടെ പഴയ അക്വേറിയത്തിൻ്റെ ഫിൽട്ടർ തന്നെ. മൊത്തം നമ്മുടെ ഓരോ തവണ നമ്മൾ മറയണ അക്വേറിയം ഉണ്ടാക്കുമ്പോൾ പൊട്ടി ഗ്ലാസ്സുകളായിട്ട് അതിൽ ഇരിക്കണത് ഓരോ തവണ പൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അക്വേറിയത്തിൻ്റെ കുറച്ച് മോട്ടർ നമ്മുടെ ഇതും സെറാമിക് ബോൾസും നമ്മുടെ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ പഴയതൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ, അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതന്നെ വെച്ചിട്ട് സിമ്പിളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇപ്രാവശ്യം, കാരണം നമുക്ക് പണി കിട്ടി വയ്യാണ്ടായി. കാരണം നമ്മളൊരു എന്തെങ്കിലും അത്ര ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യും, ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതിൻ്റെ കാര്യം തീരുമാനമാവും, പിന്നെ അത് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ സാധനങ്ങൾ കൊടുത്തിട്ടും നമ്മളിതുപോലെ സെറ്റ് ചെയ്ത് പക്കാക്കി വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഒരു സന്തോഷത്തോടെ ഇരിക്കുക. ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും പക്കയായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുമ്പോഴാവും അതിന് എന്തെങ്കിലും പണി കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ എല്ലാം കിട്ടാറ് എല്ലാ പ്രാവശ്യവും. നമ്മൾ ആദ്യം കുറച്ച് ആക്ടിവേറ്റഡ് കാർബൺ ഇട്ട്, പിന്നെ കുറച്ച് സെറാമിക് ഇട്ട് ഒരു സ്പോഞ്ചിങ്ങനെ വെച്ച്, ഇനി അപ്പുറത്തും കുറച്ച് കൂടി സെറാമിക് ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മൾ നേരെ അക്വേറിയത്തിൻ്റെ മേലെ കൊണ്ടുവയ്ക്കും. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതാ വീണ്ടും നമ്മുടെ ആക്ടിവേറ്റഡ് കാർബണിൻ്റെ ഒരു ഇതുകൂടി ഇട്ട് നമ്മൾ പിന്നെ വെള്ളം മാക്സിമം ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒന്നരാടം നമുക്ക് ഫിൽറ്ററും ക്ലീൻ ചെയ്യേണ്ടി വരും, കാരണം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കച്ചറ പോവില്ല, പിന്നെ ഓവർഫ്ലോ ആയിട്ട് നമ്മുടെ അക്വേറിയത്തിൻ്റെ മേലെ കൂടെ തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും. ഈ ഫിൽറ്റർ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ പഴയത് നമ്മൾ മുന്നേ വാങ്ങിയതാണ് പഴയ അക്വേറിയത്തിന് വേണ്ടിയിട്ട്. അതായത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ നമ്മൾ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം ഫിൽറ്ററായി ക്ലിയർ ആവണം, ആ രീതിയിലാണ് നമ്മൾ ചെയ്യണത്. ആണ് നമ്മുടെ ഫിൽറ്ററും സെറ്റാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കണം. വർക്ക് ചെയ്തിട്ട് എന്തായാലും സമയം പിടിക്കും വെള്ളം ക്ലിയർ ആവാനൊക്കെ. അപ്പോൾ അതിന് നമ്മളിവിടെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയതാണ്. അപ്പോൾ നമുക്ക് പ്ലഗ് ചെയ്ത് നോക്കാം. ഫിൽറ്ററും കാര്യങ്ങളൊക്കെ പക്കാക്കി വെച്ചിട്ടുണ്ട്. സ്കീമറിനുള്ള വയർ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഫിൽറ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം ഒന്ന് ക്ലിയറായി വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ വെള്ളം കൂടി കുറച്ചുകൂടി എടുത്ത് കൊണ്ടുവരണം. എന്തായാലും ഇത് ക്ലിയർ ആവട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ
നമുക്ക് വീണ്ടും വെള്ളം എടുത്തിട്ട് വരാം. ഈ അക്വറിയത്തിന് ഇനി ഒന്നും പറ്റാതെ ഇരുന്നാൽ മതി, കാരണം നമ്മളെപ്പോൾ അക്വറിയം ചെയ്തിട്ട് നമ്മൾ പക്കായിട്ടൊക്കെ ചെയ്യാം. നമ്മൾ ചെയ്തിട്ട് വീടിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പണി തീരുമാനമാവും, അതുണ്ടാവാറ്. അപ്പോൾ ഇതിനൊന്നും പറ്റാതിരിക്കട്ടെ, എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളം എടുക്കലും ഇനിയും നിറയ്ക്കലൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മളൊന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ്, അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്.